Hello, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ ഓക്കൻസ് ലോ എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, ഈ വിഷയം എന്ന് പറയുന്നത് ഈ ഓക്കൻസ് ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഗ്രിക്കും പി ജിക്കും ഒന്നും പഠിച്ചിട്ടില്ല. ഇത് ഞാൻ ഒരു ഗൂഗിളിൽ റെഫർ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിൻ്റെ ആ റെഫറൻസ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ആ ലിങ്ക് റെഫർ ചെയ്തിട്ടാണ് ഞാനിത് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഓക്കൻസ് ലോ അതായത് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓർദർ മെൽവിൻ ഓക്കൻ. ഇദ്ദേഹം അമേരിക്കക്കാരനാണ്. 1962-ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ലോ ആണ് കേട്ടോ. അപ്പം ഇതൊരു അമേരിക്കൻ എക്കോണമിയായിട്ട് ബന്ധപ്പെട്ട ലോ ആണ്. ഓക്കെ, അതുകൊണ്ടാവാം നമുക്ക് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്താഞ്ഞത് മേ ബി. അപ്പോൾ അതിലേക്ക് കടക്കാം. ഇത് ലോ എന്ന് പറഞ്ഞാൽ ദിസ് ലോ ഈസ് ഓൾസോ കോൾഡ് ദ റൂൾ ഓഫ് തമ്പ്. റൂൾ ഓഫ് തമ്പ് തമ്മ വെച്ചാൽ തള്ള വരും അല്ലേ. റൂൾ ഓഫ് തമ്പ് എന്ന് വെച്ചാൽ മോർ റിലേറ്റഡ് ടു പ്രാക്ടിക്കൽ, അതായത് എന്താണ് സെനാരിയോ, കേസ് സ്റ്റഡി, അതായത് റാദർ ദാൻ എ തിയറി. ഒരു തിയറിക്ക് അപേക്ഷിച്ച്, തിയറിയെക്കാളും ഉപരി ഒരു റിയൽ വേൾഡ് നടക്കുന്ന ഒരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഇതിനെ റൂൾ ഓഫ് തമ്പ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. അതുകൊണ്ട് ഇതിനെ ദിസ് ലോ ഈസ് കോൾഡ് ഓൾസോ കോൾഡ് ദ റൂൾ ഓഫ് തമ്പ്. ഓക്കെ, അടുത്തത് ദിസ് ലോ എക്സ്പ്ലെയിൻസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ റിലേഷൻ ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ഗ്രോത്ത് സച്ച് ആസ് GDP GNP. അതായത് അൺഎംപ്ലോയ്മെൻറ്റും തൊഴിലില്ലായ്മയും സാമ്പത്തിക എന്താണ് ഗ്രോത്ത്, എക്കണോമിക് ഗ്രോത്ത്. ഓക്കെ, സാമ്പത്തികമായിട്ടുള്ള വളർച്ച, സാമ്പത്തിക വളർച്ചയും തൊഴിലില്ലായ്മയും തമ്മിലുള്ള ബന്ധം, ആ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒന്നാണ് ഇത്. ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്താണ് എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ്? എന്താണ്? ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതിൽ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, GNP. ഓക്കെ, ഈ GDP GNP ഇതൊക്കെ എന്താണെന്ന് ഞാൻ സെപ്പറേറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. അതായത് GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണപരമായ മൂല്യം ഒരു വർഷം. ഓക്കെ, അപ്പോൾ GNP എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തെ ആൾക്കാർ പോകത്തില്ല, അവരിങ്ങോട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്ന ആ വരുമാനം കൂടി ഉൾപ്പെടുന്നതാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ചെയ്യാം. ഇതെല്ലാം എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സാണ്, എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സാണ്. അതും അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള ആ ഒരു റേഷ്യോയുടെ, സ്റ്റാറ്റിസ്റ്റിക്കൽ റേഷ്യോ കാണിക്കുന്ന ഒരു തിയറിയാണ് ഓക്കൻസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓക്കൻ എന്നാണ് വായിക്കുന്നത് കേട്ടോ. അതായത് ഇപ്പം ഇദ്ദേഹം അമേരിക്കക്കാരാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി കേട്ടോളൂ. ദിസ് ലോ ഈസ് ആപ്ലിക്കബിൾ ഇൻ US എക്കോണമി. അപ്പോൾ ഇത് US എക്കോണമിയിൽ പ്രൂവ് ചെയ്ത് തെളിയിച്ച, എല്ലായ്പ്പോഴുമല്ല, കുറച്ച് കാലങ്ങളിൽ, ഞാൻ അവസാനം പറയാം കേട്ടോ, ഇത് എപ്പോഴും തെളിഞ്ഞിട്ടില്ല. ഇത് ചില കാലഘട്ടങ്ങളിൽ തെറ്റാണെന്നും കൂടെ തെളിഞ്ഞിട്ടുണ്ട്, ചില കാലഘട്ടങ്ങളിൽ ശരിയാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അമേരിക്കൻ എക്കോണമിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ് ഓക്കൻസ് ലോ എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി അപ്ലൈഡ് ഇൻ ദ US എക്കോണമി വെൻ ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ്, അത് എപ്പോഴാണ്, വെൻ ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ബിറ്റ്വീൻ 3% ആൻഡ് 4.5%. അതായത് തൊഴിലില്ലായ്മ നിരക്കില്ലേ, തൊഴിലില്ലായ്മ ചില ആൾക്കാർ തൊഴിലില്ലാതെ നിൽക്കുന്ന അവസ്ഥ, ആ നിരക്കെന്ന് വെച്ചാൽ 3% 4.5% ഇടയിൽ നിൽക്കാൻ മാത്രമേ ഈ ലോ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അങ്ങനൊരു ഒരു പ്രത്യേകത കൂടെ ഈ ലോക്കുണ്ട്. അടുത്തതെന്ന് വെച്ചാൽ ഇനി ഇതിൻ്റെ ഈ ലോ അപ്ലൈ ഇതാണ് ഇതിൻ്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗമാണ് ഞാൻ പറയാൻ പോണത്. ഈ 5 പോയിൻ്റ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഈ ലോയുടെ കോർ എന്താണ്? ഇത് GNP എങ്ങനെ മാറ്റങ്ങൾ വരുത്തുന്നു, GDP എങ്ങനെ മാറ്റം വരുത്തുന്നു, ഈ രണ്ട് കാര്യങ്ങൾ ഇതിലുള്ളത്. അപ്പോൾ GNP, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ GNP, അതിൽ എന്താണ് സംഭവിക്കുന്നത് ഓക്കൻസ് ലോ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക്? അതായത് ഓക്കൻസ് ലോ പ്രകാരം അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഫാൾസ് ബൈ 1%. അതായത് തൊഴിലില്ലായ്മ 1% കുറഞ്ഞാൽ, തൊഴിലില്ലായ്മ കുറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ് കേട്ടോ. അതെന്താണ്? കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കിട്ടുന്നു, തൊഴിലില്ലായ്മ കുറയുന്നത്. ഓക്കെ, അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് ഫാൾസ് ബൈ 1%, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടിയാൽ അല്ലെങ്കിൽ തൊഴിലില്ലായ്മ കുറഞ്ഞാൽ GNP റൈസസ് ബൈ 3%. GNP എന്ത് ചെയ്യുന്നു? 3% കൂടുന്നു. ഓക്കെ, എന്നാൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയാൽ, തൊഴിലില്ലായ്മ കൂടിയാൽ, കൂടുതൽ പേർക്ക് തൊഴിലില്ലായ്മ കൂടിയാൽ, എത്ര ശതമാനം കൂടിയാൽ? 1% കൂടിയാൽ GNP നേരെ 3% കുറയുന്നു. ഓക്കെ, ഇത് ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു, അടുത്ത കൂടുമ്പോൾ അടുത്ത കുറയുന്നു. അപ്പം ഇതിൻ്റെ ഒരു ഓപ്പോസിറ്റ് റിലേഷനാണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ് ഇത് കാണിക്കുന്നത്. അൺഎംപ്ലോയ്മെൻറ്റ് കൂടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ കൂടുന്നു. ഓക്കെ, അതായത് കൂടുതൽ പേർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് കുറയുന്നു വെച്ചാൽ കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടുന്നു. അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയാൽ GNP കുറയുന്നു 3%. ഇതാണ് GNPയും അൺഎംപ്ലോയ്മെൻറ്റുള്ള റിലേഷൻ ആയിട്ട് ഇദ്ദേഹം പറയുന്നത്, ഈ ലോയിൽ പറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ GDPയും എന്താണ് അൺഎംപ്ലോയ്മെൻറ്റ് തമ്മിലുള്ള റിലേഷൻ. അത് ഈ ഒരു 3% എന്നുള്ളത് 2% ആവുന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. പഠിക്കുക, എളുപ്പമാണ് കേട്ടോ. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് ഫാൾസ് ബൈ 1%. അതായത് തൊഴിലില്ലായ്മ 1% കുറഞ്ഞാൽ GDP 2% കൂടുന്നു. നേരെ തിരിച്ച് അൺഎംപ്ലോയ്മെൻറ്റ് 1% കൂടിയാൽ GDP 2% കുറയുന്നു. ഓക്കെ, ഇതാണ് ഈ ലോയിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, അവസാനം ഒരു പോയിന്റ് കൂടെ പറഞ്ഞത് നിർത്തുകയാണ്. അതായത് ഇതാണ്, എ കൺട്രീസ് GDP മസ്റ്റ് ഗ്രോ അറ്റ് അബൌട്ട് 4% റേറ്റ് ഇൻ 1 year. ഒരു വർഷം കൺട്രിയുടെ, ഒരു രാജ്യത്തിൻ്റെ GDP 4% എന്ത് ചെയ്തിരിക്കണം, കൂടിയിരിക്കണം. ഇതാണ് ടു അച്ചീവ് എ 1% റിഡക്ഷൻ ഇൻ ദ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, തൊഴിലില്ലായ്മ നിരക്ക് 1% കുറയണമെന്നുണ്ടെങ്കിൽ ഒരു രാജ്യം ഒരു വർഷം എത്ര ശതമാനം GDP നേടിയിരിക്കണം, 4% GDP ഗ്രോ വളർന്നിരിക്കണം. എന്നാലേ 1% തൊഴിലില്ലായ്മ കുറയത്തുള്ളൂ, കൂടുതൽ പേർക്ക് തൊഴിൽ കിട്ടത്തുള്ളൂ. ഈ 5 പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതിലെ ലോ ആണ്, ഇതാണ് ഇതിൻ്റെ ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് US എക്കോണമിയിൽ നോക്കി. അപ്പോൾ കുറച്ച് വർഷങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയെന്നാണെന്ന് തെളിഞ്ഞു. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് 1% കുറയുമ്പോഴത്തേക്ക് GNP കൂടുന്നു, എന്നാൽ അൺഎംപ്ലോയ്മെൻറ്റ് കൂടുമ്പോഴത്തേക്ക് GNP കുറയുന്നു. ഇതൊക്കെ കുറച്ച് കാലങ്ങളിൽ ശരിയാണ്, എന്നാൽ കുറച്ച് കാലങ്ങൾ തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണെന്ന് പറഞ്ഞില്ല, ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അതുകൊണ്ട് നമ്മളെ ഡിമാൻഡിനെ പോലെ ഡൗൺവേർഡ്, ഡിമാൻഡ് കർവിനെ പോലെ ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ഇതിൻ്റെ കർവ് വരുന്നത്. അതായത് എക്സ് ആക്സിൽ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റും വൈ ആക്സിൽ GDP, ഇതുപോലെ ഒരു ബോക്സിലാണ് എൻ്റെ ഡയഗ്രം കാണുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ കുറേ ഡോട്ടുകൾ കിടക്കുന്നുണ്ടാ. ഈ ഡോട്ടുകളെന്ന് വെച്ചാൽ അപ്പോൾ ഈ പറയുന്ന പോലെ 1% അൺഎംപ്ലോയ്മെൻറ്റ് 1% കൂടുമ്പോഴത്തേക്ക് GNP 3% കുറയുന്നു, അങ്ങനെ നേരെ തിരിച്ച് സംഭവിക്കുന്നു. അങ്ങനെ ആ ഉണ്ടാകുന്ന വേരിയേഷൻസാണ് ഈ ഡോട്ടിൽ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ സം കോണ്ടെക്സ്റ്റ് Okun's law was proved right, but some years it was proved wrong. നേരത്തെ പറഞ്ഞ പോലെ ചില സന്ദർഭങ്ങളിൽ, കോൺടാക്ട്സ് വെച്ചാൽ സന്ദർഭം, ചില സന്ദർഭങ്ങളിൽ ഇത് ശരിയാണ് തെളിഞ്ഞിട്ടുണ്ട്, ചില വർഷങ്ങളിൽ തെറ്റാണ് തെളിഞ്ഞിട്ടുണ്ട്. അതായത് ക്വാർട്ടർലി ഇല്ലേ, ഇത് ക്വാർട്ടർലി ചേഞ്ചാണ് കാണിക്കുന്നത്. ക്വാർട്ടർലി എന്ന് വെച്ചാൽ ഒരു വർഷത്തിൻ്റെ ക്വാർട്ടർ എന്ന്, 4 എന്ന് പറഞ്ഞാൽ 3 മാസം, 3 മാസത്തെ ചേഞ്ചാണിത് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ റേഷ്യോ വേരിയഡ് ക്വാർട്ടർലി. അതായത് ഈ പറഞ്ഞ റേഷ്യോ ഇല്ലേ, 1% അൺഎംപ്ലോയ്മെൻറ്റ് കുറഞ്ഞാൽ 3% GNP കൂടുന്നു, ഈ റേഷ്യോയിൽ ഈ ക്വാർട്ടർലി ആയിട്ട് വേരിയേഷൻ വന്നു. അപ്പോൾ ഈ Okun's law ചില സന്ദർഭങ്ങളിൽ തെറ്റാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അമേരിക്കയിൽ മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ Okun's law എന്ന് പറയുന്നത്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അടുത്ത വീഡിയോയിലെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.